ഈ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യം, ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള റിലീജിയൻസ് ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ലോകത്തിലത്തെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷനും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിറ്റികളിലൊന്നും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുരാണ ഗ്രന്ഥങ്ങളും വേദങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതിലൊക്കെ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസും റെക്കോർഡ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ വേദാസും സ്ക്രിപ്റ്റ്സും എല്ലാം മോഡേൺ റിസർച്ചേഴ്സിനെ സയന്റിസ്റ്റുമാരെയൊക്കെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ വളരെ അതിമനോഹരമായിട്ടുള്ളതും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിസൈൻസിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദൈവങ്ങളെ പറ്റിയിട്ടും ആ കാലത്ത് നടന്നിരുന്ന മഹായുദ്ധങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സമൂഹത്ത് പല പല ചിന്താഗതികളുള്ള ആൾക്കാരുള്ളതിനാൽ ഒരു കൂട്ടം ആൾക്കാർ ഇതൊക്കെ ഒരു മിത്തിക്കൽ സ്റ്റോറീസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരുപാട് കഥകളൊക്കെയാണ്. ഞാൻ ചെറുപ്പം മുതലേ വളരെ ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥകളിൽ നിന്നും എനിക്ക് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ഉണ്ടായിരുന്നു. അതിൽ അന്നും ഇന്നും ഇപ്പോഴും എന്നെ വളരെയധികം കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പുഷ്പക വിമാനം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സയൻസ് കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ടോപ്പിക് ഹൈലി ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അതുമാത്രമല്ല, മോഡേൺ ഡേ ന്യൂക്ലിയർ വാറിന് സമാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കഥകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുഷ്പക വിമാനം അല്ലെങ്കിൽ വിമാന എന്നുള്ളൊരു കൺസെപ്റ്റ് ഏൻഷ്യൻ്റ് ഹിന്ദു സാൻസ്ക്രിറ്റ് വേദാസിലൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആയിട്ടാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ ഏൻഷ്യൻ എയർക്രാഫ്റ്റ് പല ഷേപ്പുകളിലും സൈസുകളിലും കണ്ടുവരുന്നുണ്ട്. ചിലത് ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നു പറയുന്നുണ്ട്, ചിലത് സ്പേസിലേക്ക് പോകുന്നു പറയുന്നുണ്ട്, ചിലത് മൂണിലേക്ക് പോകുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഇതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. അതും ചുമ്മാ ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കുന്നതല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പുഷ്പക വിമാനം എങ്ങനെയാണ് പറക്കുന്നത്, അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂൽ, അതിന്റെ ടെക്നോളജി, അങ്ങനെ വളരെ ഹൈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ഏൻഷ്യൻ്റ് എയർക്രാഫ്റ്റിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വൈമനിക ശസ്ത്രയിലാണ്. ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോയിങ്സ് സഹിതം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വിമാനത്തിന്റെ പവർ സോഴ്സിൽ മെർക്കുറി, സിൽവർ, പിന്നെ മൈക്ക ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മെർക്കുറിനെ പറ്റിയിട്ട് എനിക്ക് വേറൊരു സംഭവം പറയാനുണ്ട്, പക്ഷേ ഇവിടെ ഇതല്ലാണ്ട് വേറൊരു തരത്തിലുള്ള ഫ്യൂലും കൂടി ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് എന്തോ ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഇതിനെ എന്തോ തേൻ പോലത്തെ സംഭവം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചാണ് ഈ വിമാനങ്ങൾ പറക്കുന്നതായി പറയപ്പെടുന്നത്. നാസ പണ്ട് ഒരുപാട് സ്പേസ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഒരു തരത്തിലുള്ള ത്രസ്റ്റർ ഡെവലപ്പ് ചെയ്തെടുത്തു. ത്രസ്റ്റർ എന്ന് പറയുന്നത് ആ സ്പേസ് ക്രാഫ്റ്റിന് എഞ്ചിനാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ആ സ്പേസ് ക്രാഫ്റ്റ് സ്പേസിലൂടെ ഇങ്ങനെ നീങ്ങുന്നത്. ത്രസ്റ്റേഴ്സ് ഒരുപാട് ടൈപ്പ് കണ്ടുവരുന്നുണ്ട്. അതിലൊരു ടൈപ്പാണ് അയോണിക് ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അയോണിക് ത്രസ്റ്റേഴ്സിന് മുമ്പുള്ള, അതായത് പ്രീവിയസ് വേർഷൻ ഓഫ് അയോണിക് ത്രസ്റ്റേഴ്സിൽ ഉപയോഗിച്ചിരുന്നത് മെർക്കുറിയാണ്. അതായത് ഈ ത്രസ്റ്റേഴ്സിന്റെ ഇന്ധനമായിട്ട് മെർക്കുറിയാണ് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അതായത് മെർക്കുറി എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അതുമാത്രമല്ല, ഈ മെർക്കുറി സ്പേസ് ക്രാഫ്റ്റിന്റെ എക്യുപ്മെന്റ്സിനെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് മെർക്കുറിനെ മാറ്റിവെച്ചു. ഇപ്പോഴത്തെ അയോണിക് ത്രസ്റ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഇന്ധനം സിനോൺ എന്ന് പറഞ്ഞ ഗ്യാസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിമാനത്തിന്റെ അകത്ത് മെർക്കുറി ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സെയിം ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നാസ മെർക്കുറി ഉപയോഗിച്ചത്. ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം, പക്ഷേ നാസ മെർക്കുറി ഉപയോഗിക്കുന്നത് ആ സ്പേസ് ക്രാഫ്റ്റിനെ മുമ്പോട്ട് പ്രൊപ്പല് ചെയ്യാനാണ്. ഇവിടെ ഈ വിമാനങ്ങളെ അന്തരീക്ഷത്തിലേക്ക് പറന്നുയർത്താനും ഈ തരത്തിലുള്ള മെർക്കുറിയാണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ ബുക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് റിവിഷൻസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. വിമാനങ്ങളെ പറ്റി ഈ ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല ഉള്ളത്, ഈ വിമാനങ്ങൾ പറന്നുയരുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള സൗണ്ടും വൈബ്രേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ വിമാനങ്ങൾ ഏത് സ്റ്റൈലിലാണ് പറക്കുന്നത്, അതായത് ഹെലികോപ്റ്റർ പറക്കുന്നത് പോലെയല്ലല്ലോ ഫ്ലൈറ്റ് പറക്കുന്നത്, അതേപോലെ തന്നെ ഈ വിമാനങ്ങൾ ഏത് സ്റ്റൈലിലാണ് പറക്കുന്നത്, ഇത് പറന്നുയരുമ്പോൾ ഒരു തരത്തിലുള്ള ഹമ്മിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വേറൊരു ഷോക്കിംഗ് സംഭവം എന്താ വെച്ചാൽ, ഇതിലുള്ള ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മോഡേൺ ഡേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മോഡേൺ ഡേ ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് വളരെ സിമിലർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ജെറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള സൗണ്ടും ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഇവിടെ ആലോചിക്കുക, അതായത് ഞാൻ ഇന്ന് ഇന്നലത്തെ കാര്യങ്ങളൊന്നല്ല പറയുന്നത്, ഈ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റെക്കോർഡ്സിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതായത് ഈ ഒരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ ഒരുപാട് നാളത്തെ സംശയങ്ങൾ കൊണ്ടാണ്. അതുമാത്രമല്ല, ഈ ഒരു ടോപ്പിക്ക് ഒരു കൂട്ടം ആൾക്കാർക്ക് ചിലപ്പോൾ വർക്കാവും, ഒരു കൂട്ടം ആൾക്കാർക്ക് വർക്കാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു
ഉത്തരം കിട്ടാത്തത് കൊണ്ടും അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം റിസേർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, ഇത് അത്യാവശ്യം ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചെറിയ മുഖവരെ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പുഷ്പക വിമാനത്തിൻ്റെ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ്സിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. അതായത് ഒരു എയർക്രാഫ്റ്റിൻ്റെ എക്സാക്റ്റ് ബ്ലൂ പ്രിൻ്റ് പോലത്തെ ഒരു സ്കെച്ചാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ അകത്തുള്ള മെക്കാനിസംസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു റിവൈസ്ഡ് വേർഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ കൺട്രോൾ സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു പാസഞ്ചർ ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രൊപ്പൾഷൻ സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിവൈസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള വേർഷൻ എന്നല്ല, ഒരു തരത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതായത് ഒരുപാട് അതിമനോഹരമായിട്ടുള്ള ടെമ്പിൾസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. വളരെ അതിമനോഹരമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ചിലതൊക്കെ കല്ലിൽ കൊത്തിയെടുത്ത വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഒട്ടുമിക്ക ടെമ്പിൾസിൻ്റെ ഡിസൈൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. പിരമിഡ്സും ടെമ്പിൾസും ആയിട്ട് ബന്ധമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വിമാനങ്ങളുടെ ഡ്രോയിങ്സിൻ്റെ ഷേപ്പും നമ്മൾ ഈ കാണുന്ന ടെമ്പിൾസിൻ്റെ മോണുമെന്റ്സിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം സിമിലറാണ്. ഞാൻ പറയണ മാത്രം നിങ്ങൾ കേൾക്കേണ്ട, നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം. ഒട്ടുമിക്ക ഇന്ത്യൻ ടെമ്പിൾസിൻ്റെ ഡിസൈനും പുഷ്പക വിമാനത്തിൻ്റെ ഡിസൈനുമായിട്ട് വളരെ സാമ്യമുണ്ട്. അതായത് ഈ ടെമ്പിൾസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കോമൺ ഡിസൈൻ ഫിലോസഫി എന്ന് പറയുന്നത് നമ്മുടെ പുഷ്പക വിമാനത്തിൻ്റെ സെയിം എക്സാക്ട് ഡിസൈൻ തന്നെയാണ്. മേ ബി ഇവർ പണ്ട് ആ കാലത്ത് ഈ മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ പണിയുന്ന സമയത്ത് പുഷ്പക വിമാനത്തിന് ഒരു ഡിസൈൻ ഇൻസ്പിറേഷൻ ആയിട്ട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ പോയി പോയി ഈ കോമൺ ഡിസൈൻ നമ്മുടെ ഇന്ത്യ മുഴുവനും ഇങ്ങനെ സ്പ്രെഡായതാവാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ടെമ്പിൾസൊക്കെ നേരിട്ട് കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരുപാട് സംശയങ്ങളാണിത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലോകത്ത് ഒരുപാട് പുരാതന ടെക്സ്റ്റും സ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. പറക്കുന്ന വാഹനങ്ങൾ, ആകാശത്തേക്ക് പറന്നുയരുന്ന മനുഷ്യർ, ആകാശത്തു നിന്ന് വരുന്ന ദൈവങ്ങൾ, ആകാശത്തേക്ക് പറന്നുയരുന്ന അമാനുഷിക ശക്തിയുള്ള മനുഷ്യർ, അതുമാത്രമല്ല ആകാശത്ത് വെച്ച് നടക്കുന്ന മഹായുദ്ധങ്ങളും, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മിസ്റ്ററീസ്. ഈ ലോകത്തിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിറ്റീസിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയിലെ വാരണാസി. ഇവിടെ പണ്ട് ഹൈലി റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുശ്രുത എന്നാണ്. മിക്കവാറും നിങ്ങൾ ചിലരെങ്കിലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ട് മറന്നിട്ടുണ്ടോ? ഇദ്ദേഹമാണ് നമ്മുടെ ലോകത്തിലത്തെ ആദ്യത്തെ സർജൻ. ഇദ്ദേഹം ഒരു സർജനായിരുന്നു, ഫിസീഷ്യനായിരുന്നു. അതുമാത്രമല്ല ആ കാലത്തൊക്കെ കാട്രാക്ട് റിമൂവൽ വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനേലും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കോസ്മെറ്റിക് സർജറി വരെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഒരുപാട് റെക്കോർഡ്സ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജും, അതായത് മനുഷ്യ ശരീരത്തിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജും ആ ഒരു കാലഘട്ടവും തമ്മിൽ യാതൊരു സിങ്കും ഇല്ല. അതായത് ഈ കാലഘട്ടത്ത് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സർജറീസും കാര്യങ്ങളൊക്കെ വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പണ്ട് ഏഴാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞപ്പോഴാണ്. അന്ന് ഞാൻ ഇതിനെപ്പറ്റി കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. അതുമാത്രമല്ല ഈ ഒരു ടോപ്പിക് ഒരുപാട് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതായത് ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയത് ദൈവങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നാണ് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഹീലിംഗ് പ്രൊസീജിയർ, അതായത് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങുന്ന ആ ഒരു പ്രൊസീജിയർ, മനുഷ്യ ശരീരത്തിന്റെ ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. ഇതിനെയൊക്കെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഹ്യൂമൻ ബോഡിനെ പറ്റി വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല ആയുർവേദം എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഇദ്ദേഹമാണ് ഈ ലോകത്തിലത്തെ ആദ്യത്തെ ആയുർവേദിക് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയ സംശയം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നേയുള്ളൂ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇന്ത്യ മുഴുവനും ഏലിയൻസ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ചെറുപ്പം മുതലേ ഒരു പയ്യന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളും അതിനെ ഒന്ന് സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്തതുമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇതൊരു ചെറിയ വീഡിയോ മാത്രമാണ് എൻ്റെ സംശയങ്ങളും റിസർച്ചും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ. അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും
ഫ്യൂച്ചർ വീഡിയോ സജഷൻസ്, എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ തൊണ്ടയ്ക്ക് നല്ല പണി ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അത്രയൊക്കെ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല, എന്നാലും അടുത്ത വീഡിയോ കാണാം.